ഫീൽഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഒരു കാര്യം പറയാനുണ്ട്, എൻ്റെ ശബ്ദം പൂർണ്ണമായിട്ടും തിരിച്ചു വന്നിട്ടില്ല, അപ്പോൾ അത് നിങ്ങൾ ക്ഷമിക്കണം. പക്ഷേ എന്നാൽ പോലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞായറാഴ്ച പ്രീമിയർ ലീഗിൽ നടന്ന മത്സരങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ലിവർപൂളിൻ്റെ മത്സരത്തിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാം ശനിയാഴ്ച ലീഗിൽ നിലവിൽ ടോപ്പിൽ നിൽക്കുന്ന മാൻ സിറ്റി അവരുടെ മത്സരം വിജയിച്ചിരുന്നു. അവർ നോർവിൽ സിറ്റിയെ തകർത്ത് കളഞ്ഞിരുന്നു. 4-0 എന്ന സ്കോർ ലൈനാണ് ആ മത്സരം അവർ വിജയിച്ചത്. റഹീം സ്റ്റെർലിംഗ് ആ മത്സരത്തിൽ ഹാട്രിക്കൊക്കെ അടിച്ചിരുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രഷർ വീണ്ടും ലിവർപൂളിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. കാരണം അവർക്ക് തുടരെ വിജയിച്ചു കൊണ്ടേയിരിക്കണം, എന്നാൽ മാത്രമേ മാൻ സിറ്റിയുമായിട്ടുള്ള പോയിൻറ്റ്സ് ഗ്യാപ്പ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ടാസ്ക് അവരുടെ മുമ്പിലുണ്ടായിരുന്നു. ടർഫ് മൂറിലേക്കുള്ള ട്രിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമില്ല. പ്രത്യേകിച്ച് ബേൺലി നിലവിൽ ടേബിളിൽ അവസാനമാണ് നിൽക്കുന്നതെങ്കിൽ പോലും റിലഗേഷൻ ബാറ്റിൽ നിൽക്കുന്ന ടീമുകൾക്കെതിരെയുള്ള മത്സരങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. അപ്പോൾ എന്തായാലും 1-0 എന്ന സ്കോർ ലൈനിൽ ലിവർപൂൾ മത്സരം വിജയിച്ച് കയറിയിരിക്കുകയാണ്. ഫബീനിയോ ആണ് ഫസ്റ്റ് ഹാഫിൽ മത്സരത്തിൽ ലിവർപൂളിൻ്റെ ഏക ഗോളടിക്കുന്നത്. അപ്പോൾ ഫബീനിയോ ഈ 2022 ഒരു ഗോൾ സ്കോറിംഗ് ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് ഓൾ കോമ്പറ്റീഷനിൽ ലിവർപൂളിന് വേണ്ടി 5 ഗോളുകൾ ഓൾറെഡി ഫബീനിയോ അടിച്ചിട്ടുണ്ട്. വേറൊരു ലിവർപൂൾ താരവും അതിൽ കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എന്തായാലും ഫബീനിയോ നമുക്കറിയാം ഒരു പ്രോപ്പർ മിഡ്ഫീൽഡ് പ്ലെയറാണ്, ഒരു ഡിഫെൻസീവ് മൈൻഡ് പ്ലെയറാണ്. പക്ഷേ അദ്ദേഹം ഇത്തരത്തിൽ ഗോൾസ് കൂടി അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ ആഡ് ചെയ്യുന്നത് ലിവർപൂളിന് വലിയ ഗുണം ചെയ്യുന്നൊരു കാര്യം തന്നെയാണ്. ഇനി ഈ മത്സരത്തിൻ്റെ തുടക്കത്തിൽ വെഗ് ഹോസ്റ്റ് ബിഗ് ചാൻസുകൾ ബേൺലിക്ക് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മിസ്ഡ് ചാൻസസിന് അവർ വലിയ വില കൊടുക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഒരു കോർണറിൽ നിന്ന് ട്രെൻഡ് അലക്സാണ്ടർ ആർണോൾഡിൻ്റെ കോർണറിൽ നിന്ന് ലിവർപൂളിൻ്റെ പ്ലെയർ ഫ്ലിക്ക് ചെയ്ത ബോള് പിന്നെ ഫബീനിയോ റിയാക്ട് ചെയ്തുകൊണ്ട് പോസ്റ്റിലേക്ക് അടിച്ചു. അത് നിക് പോപ്പ് സേവ് ചെയ്തു, ഫസ്റ്റ് ഷോട്ട് സേവ് ചെയ്തു. പക്ഷേ വീണ്ടും ഫാസ്റ്റായിട്ട് റിയാക്ട് ചെയ്തത് ഫബീനിയോ തന്നെയാണ്. അങ്ങനെ അത് ഗോളായി മാറുകയായിരുന്നു. എന്നാലും സെക്കൻഡ് ഹാഫിലും കാര്യങ്ങൾ അത്ര എന്തോ കംഫർട്ടബിൾ ആയിരുന്നില്ല ലിവർപൂളിന്. പക്ഷേ അവർ ആ ഒരു ഗോളിൻ്റെ ലീഡ് നിലനിർത്തുകയും മത്സരം വിജയിച്ച് കയറുകയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പോയിൻറ്റ്സ് നേടുകയും ചെയ്തു. ഇനി മറ്റൊരു മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡ് സ്റ്റീവൻ ജെറാർഡിൻ്റെ ആസ്റ്റൺ വില്ലയെ 1-0 എന്ന സ്കോർ ലൈനാണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഹ്യൂജ് 3 പോയിൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഇത് മാത്രമല്ല, തുടർച്ചയായി 3 പ്രീമിയർ ലീഗ് മത്സരങ്ങളാണ് എഡി ഹാവിൻ്റെ ന്യൂകാസിൽ യുണൈറ്റഡ് വിജയിച്ചിരിക്കുന്നത്. അതായത് ആ റെസ്ക്യൂ ഓപ്പറേഷൻ വലിയ രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല പ്രോഗ്രസ് ആണ് അവർക്ക് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ മത്സരത്തിൽ അവരുടെ വിജയ ഗോൾ അടിച്ചിട്ടുള്ളത് കിരൺ ട്രിപ്പിയറാണ്. ട്രിപ്പിയർ തുടർച്ചയായി 2 മത്സരങ്ങളിൽ ഇപ്പോൾ ന്യൂകാസിലിന് വേണ്ടി ഗോൾ അടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഈ ഒരു ഗോളും അദ്ദേഹം തൻ്റെ ആദ്യ ന്യൂകാസിൽ യുണൈറ്റഡിന് വേണ്ടി ആദ്യത്തെ ഗോൾ അടിച്ചതും ഫ്രീ കിക്കിൽ തന്നെയാണ്. ഈ ഒരു ഗോളും ഫ്രീ കിക്കിൽ തന്നെയാണ് അദ്ദേഹം അടിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഈ ഒരു പ്രീമിയർ ലീഗ് സീസണിൽ അദ്ദേഹത്തെക്കാൾ കൂടുതൽ ഫ്രീ കിക്ക് ഗോളുകൾ മറ്റാരും അടിച്ചിട്ടില്ല. 2 ഗോളുകളാണ് പിന്നെ സൗത്ത് ആംപ്ടൻ്റെ ടാലിസ്മാൻ ആയിട്ടുള്ള വാട്ട്പ്രോസ് അടിച്ചിട്ടുള്ളത്. കെരൻ ട്രിപ്പിയർ ജനുവരിയിൽ മാത്രമാണ് വന്നിട്ടുള്ളത്. പുള്ളി ഓൾറെഡി 2 ഫ്രീ കിക്ക് ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. പക്ഷേ ഒരു നെഗറ്റീവ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രിപ്പിയർ ഇഞ്ചുറായിട്ട് 47-ാമത്തെ മിനിറ്റിൽ പുറത്തു പോയിരുന്നു. അത് ന്യൂകാസിൽ യുണൈറ്റഡിന് അത്ര ശുഭകരമായിട്ടുള്ളൊരു വാർത്തയല്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷേ എന്നാൽ പോലും ഈ ഒരു വിജയം ഒരു ഹ്യൂജ് വിക്ടറി തന്നെയാണ് എന്ന് തന്നെയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ഈ ന്യൂകാസിൽ യുണൈറ്റഡിൻ്റെ പ്രധാനമായിട്ടുള്ള ചേഞ്ച് എഡി ഹാവി വരുത്തിയിട്ടുള്ളത് ഒരു ടാക്ടിക്കൽ സ്വിച്ചാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ജോലിൻറ്റനെ അദ്ദേഹം മിഡ്ഫീൽഡ് പ്ലെയറാക്കി മാറ്റിയതാണ്. ജോലിൻറ്റൺ ഒരു ബിഗ് മണി സൈനിങ് ആയിട്ട് ന്യൂകാസിലേക്ക് വന്നിട്ടുള്ള ഒരു സ്ട്രൈക്കറായിരുന്നു. പക്ഷേ പുള്ളിക്ക് ആ ഗോൾ സ്കോറിംഗ് ടച്ച് ന്യൂകാസിലിൽ പിന്നെ നേടാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എഡി ഹാവ് ആ ഒരു പ്രോപ്പർ മിഡ്ഫീൽഡറാക്കി മാറ്റിയിരിക്കുകയാണ് ജോലിൻറ്റനെ. ജോലിൻറ്റൺ ആ മിഡ്ഫീൽഡിൽ കൃത്യമായിട്ടുള്ള ഡ്യുവൽസ് വിൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ സെൻറ്റർ ബാക്ക് പെയറിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഡീപ്പായിട്ടാണ് ലെഫ്റ്റ് ബാക്ക് കളിക്കുക, ആ ഒരു ഇൻവേർട്ടഡ് ലെഫ്റ്റ് ബാക്കാണ്. അപ്പോൾ സെൻറ്റർ ബാക്കുകൾക്ക് കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന രീതിയിലാണ് ആ ഒരു ടാക്ടിക്സ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ളത്. അതോടൊപ്പം പിന്നെ ഡാൻ ബേണിനെ പോലെയുള്ള കിരൺ ട്രിപ്പിയറിനെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹെഡുകൾ വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസും അവരുടെ ഗെയിം റീഡ് ചെയ്യാനുള്ള കഴിവുകളൊക്കെ ന്യൂകാസിലിന് ഇപ്പോൾ ഗുണം ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിലവിൽ ടേബിളിൽ 18-ാം സ്ഥാനത്ത് നിൽക്കുന്ന നോർവിച്ച് സിറ്റിയേക്കാൾ 4 പോയിൻറ്റ്സിൻ്റെ ലീഡാണ് 17-ാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂകാസിലുള്ളത്. അപ്പോൾ ഈ ഒരു വിജയം ഹ്യൂജ് ആയിട്ടുള്ളൊരു വിജയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഈ മത്സരത്തിൽ 2 VAR ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ ന്യൂകാസിൽ യുണൈറ്റഡിന് ഒരു പെനാൽറ്റി റെഫറി കൊടുത്തിരുന്നു. അത് VAR ചെക്ക് ചെയ്തിട്ട് പെനാൽറ്റി അല്ല, അത് ഡിസലോ ചെയ്തിരുന്നു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടായിരുന്നു. ഒലി വാറ്റ്കിൻസിൻ്റെ ഗോള്, ഈക്വലൈസർ ഗോള്, ആസ്റ്റൺ വില്ലയുടെ ഈക്വലൈസർ ഗോള് VAR ചെക്ക് ചെയ്തിട്ട് വളരെ മാർജിനലായിട്ടുള്ളൊരു ഓഫ് സൈഡ് കോള് കൊടുത്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ
അവരുടെ ഒരു ഈക്വലൈസർ ഗോളും വി ആർ ഡിസലോ ചെയ്തിരുന്നു. ഇനി എന്തായാലും ഇനി മറ്റ് മത്സരങ്ങളിലേക്ക് കടക്കാം. അടുത്ത മത്സരത്തിൽ വെസ്റ്റ് ഹാം ലെസ്റ്റർ സിറ്റി മത്സരം 2-2 എന്ന സ്കോർ ലൈൻ സമനിലയിൽ പിരിഞ്ഞിരിക്കുകയാണ്. അതായത് ലെസ്റ്റർ സിറ്റിയുടെ ഹോം ഗ്രൗണ്ട് ആയിട്ടുള്ള കിങ് പവർ സ്റ്റേഡിയത്തിൽ വെച്ചായിരുന്നു മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. ഇതോടെ ലെസ്റ്റർ സിറ്റി അവസാന 5 മത്സരങ്ങളിൽ വിജയിക്കാതിരിക്കുകയാണ്. അതായത് ഓൾ കോമ്പറ്റീഷനിൽ 5 മത്സരങ്ങളായി അവർ വിജയം കണ്ടിട്ട് എന്നുള്ളൊരു ഒരു കാര്യമുണ്ട്. ജാനുവരി 8 നടന്ന എഫ് എ കപ്പിലെ തേർഡ് റൗണ്ട് മത്സരമാണ് അവർ അവസാനമായിട്ട് വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷം അവരൊരു മത്സരം വിജയിച്ചിട്ടില്ല. അവരുടെ ആ ഡിഫെൻസീവിലുള്ള പ്രശ്നങ്ങൾ വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രണ്ടൻ റോജേഴ്സിൻ്റെ ടീമിന് സെറ്റ് പീസ് ഡിഫെൻഡ് ചെയ്യാൻ തീരെ അറിയില്ല എന്നുള്ളത് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലവർ നന്നായി സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാഴ്ച വീണ്ടും ഈ മത്സരത്തിലും നമ്മൾ കണ്ടു. എന്തായാലും തുടക്കത്തിൽ മത്സരത്തിൽ വെസ്റ്റ് ഹാമാണ് ലീഡെടുത്തത്. ജാരഡ് ബോവനാണ് ഗോളടിച്ചിട്ടുള്ളത്. ജാരഡ് ബോവൻ വല്ലാത്തൊരു ഫോമിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബോക്സിംഗ് ഡേക്ക് ശേഷം പുള്ളി 10 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളുകളും 4 അസിസ്റ്റുകളുമാണ് വെസ്റ്റ് ഹാമിന് വേണ്ടി നേടിയിട്ടുള്ളത്. അപ്പോൾ ഒരു സിന്റിലേറ്റിംഗ് ഫോമിലാണ് ജാരഡ് ബോവനുള്ളത്. എന്തായാലും ഗാരത്ത് സൗത്ത്ഗേറ്റിന് ഈ ജാരഡ് ബോവനെ ടീമിലെടുക്കേണ്ട തരത്തിലുള്ളൊരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അതായത് ഇംഗ്ലണ്ട് ടീമിലേക്ക് ഒരു കോള് ജാരഡ് ബോവനെ എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അത്തരത്തിലുള്ളൊരു ഫോമിലാണ് ജാരഡ് ബോവനുള്ളത്. മാത്രമല്ല ലിവർപൂൾ സ്കൗട്ട് ചെയ്യുന്നൊരു പ്ലെയറാണ് ജാരഡ് ബോവൻ എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട്. ഇനി ഫസ്റ്റ് ഹാഫ് കഴിയുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പെനാൽറ്റിയിലൂടെ യൂറി ടീലമെൻസ് ലെസ്റ്റർ സിറ്റിക്ക് ഈക്വലൈസർ അടിച്ചു. അത് ഒരു കോമഡി പിന്നെ പെനാൽറ്റിയാണ്. കാരണം ഒരു കോർണറിൽ നിന്ന് ഹെഡ് ചെയ്ത് ക്രെസ്വെല് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചത് പുള്ളിയുടെ കയ്യിൽ തട്ടുകയായിരുന്നു. അബദ്ധവശാൽ കയ്യിൽ തട്ടിയത് പെനാൽറ്റി ആയിരുന്നു. അത് കൺവേർട്ട് ചെയ്യുകയും ചെയ്തു. പിന്നീട് സെക്കൻഡ് ഹാഫിൽ ലെസ്റ്റർ സിറ്റിയാണ് ഫ്രണ്ട് ഫുട്ടിൽ കളിച്ചു തുടങ്ങിയത്. മാത്രമല്ല അധികം വൈകാതെ തന്നെ അവർ മത്സരത്തിൽ ലീഡെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹാർവി ബാൻസിൻ്റെ ഒരു ഡെലിവറിയിൽ മനോഹരമായിട്ടുള്ള ഒരു ഡൈവിംഗ് ഹെഡറിലൂടെ റിക്കാർഡോ പെരേരയാണ് അവർക്ക് ലീഡ് നേടിക്കൊടുക്കുന്നത്. പക്ഷേ മത്സരത്തിൻ്റെ 91-ാമത്തെ മിനിറ്റിൽ ഇഞ്ചുറി ടൈമിൽ ക്രെയ്ഗ് ഡോസൺ വെസ്റ്റ് ഹാമിന് വേണ്ടി ഈക്വലൈസർ അടിക്കുകയും ചെയ്തു. അത് ഒരു കോർണറിൽ നിന്നാണ് പിറക്കുന്നത്. ലെസ്റ്റർ സിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരുപാട് ഗോളുകൾ നമ്മൾ ഈ സീസണിൽ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ജാരഡ് ബോവൻ്റെ കോർണറിൽ നിന്ന് ക്രെയ്ഗ് ഡോസൺ ഹെഡ് ചെയ്ത് വെസ്റ്റ് ഹാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് നേടിക്കൊടുക്കുകയായിരുന്നു. ലെസ്റ്റർ സിറ്റിയുടെ വിൻലെസ് റണ്ണ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും ടോപ്പ് 4 ബാറ്റിൽ വെസ്റ്റ് ഹാം അവിടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പ് 4 ബാറ്റിൽ കൊടുക്കുകയാണ്. ടോപ്പ് 4 ബാറ്റിലുമായി ബന്ധപ്പെട്ടുള്ള മത്സരത്തിൽ സ്പേഴ്സ് ബൂൾസിനെതിരെ 2-0 എന്ന സ്കോർ ലൈനിന് ഹോം ഗ്രൗണ്ടിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതോടെ ടോട്ടൻഹാം 3 പ്രീമിയർ ലീഗ് മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ആൻ്റോണിയോ കോണ്ടെ എന്ന് പറയുന്ന ഇറ്റാലിയൻ മാനേജർ 2009 അറ്റലാൻ്റയുടെ മാനേജറായിരിക്കുന്ന സമയത്താണ് സെരിയായി അറ്റലാൻ്റയുടെ മാനേജറായിരിക്കുന്ന സമയത്താണ് 3 ലീഗ് മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് പുള്ളി മാനേജറായിരിക്കുന്ന ഒരു ടീം 3 ലീഗ് മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെടുന്നത്. അപ്പോൾ ആൻ്റോണിയോ കോണ്ടെ മത്സരത്തിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്, കാര്യങ്ങൾ അത്ര എളുപ്പമല്ല, വലിയൊരു ടെസ്റ്റാണ്, സ്പേഴ്സിൻ്റെ ആരാധകർ പേഷ്യൻസ് കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എന്തായാലും സ്പേഴ്സിന് വലിയ ക്ഷീണമാണ്. കാരണം അവർക്ക് ആ ടോപ്പ് 4 ബാറ്റിൽ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരുന്നു, ഒരുപാട് ഗെയിംസ് ഇൻ ഹാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും അവർക്ക് മുതലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ വീണ്ടും അവരുടെ കാര്യങ്ങൾ ഇത്തിരി പരുങ്ങലിലാണ്. 3 മത്സരങ്ങൾ അടുപ്പിച്ച് പരാജയപ്പെടുക, ഇത്തരത്തിൽ ഗോളുകൾ വളരെ ഈസിയായിട്ട് കൺസീഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത്തിരി പ്രശ്നമുള്ള കാര്യം തന്നെയാണ്. ഇനി ഈ മത്സരത്തിൽ സ്പേഴ്സിൻ്റെ 2 ഗോളുകളും അവരുടെ ക്യാപ്റ്റനും കൂടിയായിട്ടുള്ള ഹ്യൂഗോ ലോറിസിൻ്റെ മിസ്റ്റേക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമുണ്ട്. തുടക്കത്തിൽ റൗൾ ഹിമിനസിൻ്റെ ആ ഒരു ഗോളെന്ന് പറയുന്നത് ലോറിസിൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ്. ലോറിസിന് ഈസിയായിട്ട് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ബോൾ പക്ഷേ പുള്ളി തട്ടി ഹിമിനസിലേക്ക് ഇട്ട് കൊടുക്കുകയായിരുന്നു. ഹിമിനസ് അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് അധികം വൈകാതെ തന്നെ ഡെൻഡോൺകറും പിന്നെ ഗോളടിച്ചു. അങ്ങനെ അല്ല, ഡെൻഡോൺകർ ഗോളടിക്കാനുള്ള സാഹചര്യം ലോറിസ് തന്നെയാണ് ഉണ്ടാക്കിയുള്ളത്. ലോറിസ് വളരെ പുവർ പാസ് കൊടുത്ത് ബിൽഡപ്പ് പ്ലേ ചെയ്യാൻ ശ്രമിക്കുകയും അതിൻ്റെ ഒടുവിൽ ഡെൻഡോക്കറിന് വളരെ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. എന്തായാലും പിന്നീട് ഒരു എംബാരസിംഗ് മൊമെൻ്റ് റയാൻ സെസെഗ്നോൻ എന്ന് പറയുന്ന സ്പേഴ്സിൻ്റെ പ്ലെയറിന് ഉണ്ടായി. കാരണം 28-ാം മിനിറ്റിൽ പുള്ളിയെ ആൻ്റോണിയോ കോണ്ടെ പിൻവലിച്ചു. അത് ആ പ്ലെയറിൻ്റെ കോൺഫിഡൻസ് കംപ്ലീറ്റ്ലി ഷാറ്റർ ചെയ്യുന്ന തരത്തിലുള്ളൊരു തീരുമാനമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള വളരെ ബോൾഡായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലുള്ളൊരു മാനേജർ തന്നെയാണ് ആൻ്റോണിയോ കോണ്ടെ. പിന്നീട് സെക്കൻഡ് ഹാഫിൽ കുലസേവ്സ്കിയുടെ ഒരു വോളി അറ്റംപ്റ്റ് മിസ്ഡ് ബൈ എ വിസ്കർ എന്ന രീതിയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും വളരെ ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു പരാജയമാണ് സ്പേഴ്സിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. വോൾസിന് വളരെ മികച്ച ഒരു വിജയം, ഒരു എവേ മത്സരത്തിൽ അവർ വിജയിച്ച് കയറുകയാണ്. ബ്രൂണോ ലാഗിയുടെ ആ ഒരു ടീം ഈ ഒരു സീസണിലെ ഇമ്പ്രസീവ് ആയിട്ടുള്ള പെർഫോമൻസ് തുടരുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവരൊന്ന് പരാജയപ്പെട്ടെങ്കിലും വീണ്ടും അവർ ഉയർത്തി എഴുന്നേറ്റിരിക്കുകയാണ്. അവർ ആ ടോപ്പ് 4 ബാറ്റിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. അത് പഞ്ചിങ് അബവ് ദ വെയ്റ്റ് എന്നുള്ള രീതിയിലാണ് ഈ ടീമുകൾ, അതായത് വെസ്റ്റ് ഹാം ആണെങ്കിലും വൂൾസൊക്കെ ആണെങ്കിലും ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്.
എന്തായാലും ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി എൻ്റെ ഈ ശബ്ദം ഇങ്ങനെ ആയതിൽ ക്ഷമ ചോദിക്കുന്നു. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.